ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഐ ടി ബി പിയിൽ നിന്നും പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഐ ടി ബി പി എന്ന് പറഞ്ഞാൽ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സാണ് മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സിന് കീഴിൽ വരുന്നൊരു ഫോഴ്സാണ് ഐ ടി ബി പി അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കാണ് നമ്മൾ പോകുന്നത് ഇതൊരു സ്പോർട്സ് റിക്രൂട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഈയൊരു ഐ ടി ബി പി താല്പര്യമുള്ള എല്ലാവരും ഈയൊരു വീഡിയോ മുഴുവൻ കാണണം കാരണം ഇതിന് എക്സാം ഉണ്ടായിരിക്കുന്നില്ല സെലക്ഷൻ പ്രൊസീജിയറിൽ എക്സാം ഇല്ല അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്ക് അതായത് മാർക്ക് എങ്ങനെയാണ് കൂട്ടുന്നത് എന്നൊക്കെയാണ് പറയുന്നത് മാർക്ക് കൂട്ടുന്നത് നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അനുസരിച്ചല്ല മാർക്ക് കൂട്ടുന്നത് അപ്പോൾ അതെല്ലാം വീഡിയോയുടെ അവസാനം പറയുന്നതാണ് അപ്പോൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളെൻ്റെ ചാനലിൽ വീഡിയോ ആദ്യമാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇടപെട് ചെയ്തു വെച്ചാൽ ഞാൻ ഇന്ന് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സിലേക്ക് കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി തുടങ്ങിയ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ഇതൊരു സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെൻറ്റാണ് സ്പോർട്സ് പേഴ്സൺസിന് മാത്രമേ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ കഴിയുള്ളൂ മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഈ ഒരു റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് തുടക്ക ശമ്പളം തന്നെ ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് രൂപ മുതൽ അറുപത്തൊൻപതിനായിരത്തി ഒരുന്നൂറ് രൂപ വരെ സാലറി വാങ്ങാൻ കഴിയുന്നതാണ് അതോടൊപ്പം തന്നെ പ്ലസ് അതർ അലൗൻസും ഉണ്ടായിരിക്കുന്നതാണ് അറുപത്തഞ്ച് ആണ് ടോട്ടലായി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിൽ കൂടുതലാവാനും അതായത് വേക്കൻസീസ് കൂടാനും സാധ്യതയുണ്ട് കബഡി കരാട്ടെ വുഹു വണ്ടോ ജുഡോ ജിംനാസ്റ്റിക് സ്പോർട്സ് ഷൂട്ടിംഗ് സ്കീ ബോക്സിംഗ് ഐസ് ഹോക്കി എന്നിവയിലാണ് ഡിസിപ്ലിൻ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളത് അന്നീ ഇവൻ്റുകളിൽ പങ്കെടുത്തവർക്ക് മാത്രമേ ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയുള്ളൂ ഇതിൽ ജിംനാസ്റ്റിക് എന്ന ഡിസിപ്ലിൻ ഉള്ളവർക്ക് ഉള്ളവരിൽ ഫീമെയിൽ ക്യാൻഡിഡേറ്റ്സിനെ അപ്ലൈ ചെയ്യാൻ കഴിയില്ല മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ ബാക്കിയെല്ലാ ഡിസിപ്ലിൻസ് ഉള്ള ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ആപ്ലിക്കേഷൻ അയയ്ക്കാൻ കഴിയുന്നതാണ് ആപ്ലിക്കേഷൻ ഫീ ആയി വരുന്നത് ഒ ബി സി അൺറിസർവഡ് ഇ ഡബ്ല്യു എസ് ക്യാൻഡിഡേറ്റ്സിന് നൂറ് രൂപയും എസ് സി എസ് ടി ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈനായി തന്നെയാണ് ഓൺലൈനായി ഡബ്ല്യൂ 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 ഡോട്ട് റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് ഐ ടി ബി പി പോലീസ് ഡോട്ട് നിക്ക് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കൂടെ ഓൺലൈനായാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ആപ്ലിക്കേഷൻ തുടങ്ങുന്ന ഡേറ്റ് അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയാണ് ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയുക ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണ് മാർക്ക് കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് അപ്പോൾ അതിലേക്കാണ് നമ്മളിനി പോകുന്നത് അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇത് കഴിഞ്ഞ വർഷം ഇതേ സെയിം റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് രണ്ടായിരത്തി ഇരുപതിൽ വന്നൊരു നോട്ടിഫിക്കേഷനാണ് അപ്പോൾ അപ്പോൾ ഉണ്ടായിരുന്നത് ടോട്ടൽ അൻപത്തി ഒന്ന് വേക്കൻസീസാണ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഡിസിപ്ലിൻസ് ഇപ്പോൾ ഉള്ളതിനേക്കാളും വളരെ കുറവ് ഡിസിപ്ലിൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷനിൽ പറയാത്ത കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിനകത്തുണ്ട് അതായത് പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെ ഉള്ളവർക്കാണ് ഇതിനെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് മെട്രിക്കുലേഷൻ അതായത് പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്യല്യ യോഗ്യതയാണ് വേണ്ടത് ആപ്ലിക്കേഷൻ അയക്കാൻ ഇപ്പോൾ വന്ന ഐ ടി വി നോട്ടിഫിക്കേഷനിൽ ഏതൊക്കെ ഇവൻസിൽ പങ്കെടുത്തവർക്ക് ആപ്ലിക്കേഷൻ അയക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏതൊക്കെ ലെവൽ ഉള്ളവർക്ക് ഏതൊക്കെ ലെവൽ സർട്ടിഫിക്കറ്റ്സ് ഉള്ളവർക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷനിൽ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം നാഷണൽ ലെവൽ അല്ലെങ്കിൽ നാഷണൽ സ്കൂൾ ഗെയിംസ് അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ഇൻറ്റർ യൂണിവേഴ്സിറ്റി ടൂർണമെൻറ്റ് അല്ലെങ്കിൽ ചാമ്പ്യൻഷിപ്പ് തുടങ്ങിയവ തുടങ്ങിയ സർട്ടിഫിക്കറ്റ്സ് ഉള്ളവർക്കാണ് ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയുക ഈ ഒരു സർട്ടിഫിക്കറ്റ് കുറഞ്ഞത് രണ്ട് വർഷത്തിനുള്ളിൽ ഉള്ളതായിരിക്കണം രണ്ട് വർഷം മാത്രമേ ഈ ഒരു സർട്ടിഫിക്കറ്റ്സിന് വാല്യുണ്ടായിരിക്കുകയുള്ളൂ ഈ ഒരു നോട്ടിഫിക്കേഷൻ അതായത് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൽ രണ്ട് വർഷം മാത്രം നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ സ്പോർട്സ് റാലിക്ക് ഉള്ളതുപോലെ തന്നെയാണ് അപ്പോൾ സെലക്ഷൻ പ്രൊസീജിയറിൽ കണക്കാക്കുന്ന ഒരു മാർക്സാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് വായിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് അത് വീഡിയോ ലെങ്ത് ആയി ലെങ്തായിപ്പോൾ എന്തായാലും വസ്തു ഞാൻ മാത്രം പറഞ്ഞുതരാം അതായത് ഗോൾഡ് മാർക്സ് ഓഫ് ഗോൾഡ് മെഡൽ ഗോൾഡ് മെഡൽ ഉള്ളവർക്ക് നൂറ് മുതൽ പതിനെട്ട് മാർക്ക് അതായത് നാഷണൽ സ്കൂൾ ഗെയിംസിൽ ഉള്ളവർക്ക് സർട്ടിഫിക്കറ്റ്സ് ഉള്ളവർക്ക് പതിനെട്ട് മാർക്ക് ഗോൾഡ് മെഡൽ ഉള്ളവർക്ക് പതിനെട്ട് മാർക്കും ഒളിമ്പിക് ഗെയിംസ് അല്ല തുടങ്ങിയവയിലുള്ളവർക്ക് നൂറ് മാർക്കുമാണ് ഗോൾഡിന് അതുപോലെ സിൽവറിന് തൊണ്ണൂറ്റാറ് മാർക്ക് ബ്രോൺസിന് ആണെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് മാർക്ക് പാർട്ടിസിപ്പേഷൻ ആണുള്ളതെങ്കിൽ എൺപത് മാർക്ക് അങ്ങനെയാണ് മാർക്ക് കണക്കാക്കുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്യാൻ കഴിയുന്നതാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഇട്ടേക്കാം ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ആയി വരുന്നത് മെയിൽ ക്യാൻഡിഡേറ്റ്സിന് നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം ഫീമെയിൽ ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നൂറ്റി അൻപത്തേഴ് സെൻറ്റിമീറ്റർ മതിയാവും ചെസ്റ്റ് ആണെങ്കിൽ എൺപത് സെൻറ്റിമീറ്റർ വേണ്ടിവരും ഈ ഒരു അവസരം മാക്സിമം എല്ലാ എലിജിബിൾ ക്യാൻഡിഡേറ്റ്സും ഉപയോഗപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വന്ന ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ഡീറ്റെയിൽസ് ഒന്നും പറയാത്തതാണ് രണ്ടായിരത്തി ഇരുപതിലെ നോട്ടീസ് പ്രിഫർ ചെയ്ത് നിങ്ങൾ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നത് അപ്പോൾ എലിജിബിൾ കാൻഡിഡേറ്റ്സ് എല്ലാം ഈ ഒരു അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഈ രണ്ട് നോട്ടിഫിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടി ഷെയർ ചെയ്യുക എൻ്റെ ചാനലിലെ വീഡിയോ ആദ്യമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ ഇന്ന് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്